الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالحق بشيرًا ونذيرًا، وداعيًا إلى الله بإذنه وسراجًا منيرًا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري، ويسر لي أمري، واحلل عقدة من لساني يفقه قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. سنهم الله ستي بشواسي غلاي بشواسي غلاي نما يلاور يوم سشتك يوم അനേകം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നന്മയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ നിലക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ച ചില സന്ദർഭങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അതിലൊന്ന് ഇപ്രകാരമാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയമായും നരകത്തിൽ നിന്ന് അവസാനമായി പുറത്തു വരികയും സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അയാളെ എനിക്കറിയാം. എഴുന്നേറ്റ് നടന്നു വരാൻ കഴിയാതെ ഇഴഞ്ഞുകൊണ്ടായിരിക്കും അയാൾ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ആ മനുഷ്യനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൽ ആദ്യമാദ്യം പ്രവേശിച്ചവർ അവരുടെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്
അയാൾക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അദ്ദേഹത്തോട് പറയപ്പെടുമെന്നാണ് ഫയുഖാലു ലഹു തമന്ന. ആ മനുഷ്യനോട് പറയും, തമന്ന, നീ ആഗ്രഹിക്കുക, എന്താണോ നിനക്ക് വേണ്ടത് അത് നീ കൊതിച്ചേക്കുക, ആഗ്രഹിച്ചേക്കുക. ഫയത്തമന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോൾ ആ മനുഷ്യൻ തനിക്ക് വേണ്ടതെല്ലാം ആഗ്രഹിക്കും. ഫയുഖാലു ലഹു, ആ സമയത്ത് ആ മനുഷ്യനോട് പറയും, ലക്കല്ലദീ തമന്നൈത, നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് സ്വർഗത്തിലുണ്ട്. വഅശറത്തു അദ്ആഫി ദുനിയ, നീ ജീവിച്ച ദുനിയാവിൻ്റെ പത്തിരട്ടിയും നിനക്ക് ഈ സ്വർഗത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയഖൂൽ, ആ സമയത്ത് ആ മനുഷ്യൻ പറയും, അതസ്ഹറു ബീ വഅൻതൽ മലിക്, അല്ലാഹുവേ നീ എന്നെ പരിഹസിക്കുകയാണോ. വഅൻതൽ മലിക്, നീയാണ് രാജാതിരാജനായ റബ്ബ്, റബ്ബേ നിനക്കാണ് സർവാധികാരവും, അതുകൊണ്ട് സർവാധികാരിയായ രാജാതിരാജനായ റബ്ബേ നീ എന്നെ ഇവിടെ വെച്ച് പരിഹസിക്കുകയാണോ. കാരണം ഏറ്റവും അവസാനമെന്ന് ഈ മനുഷ്യന് ആഗ്രഹിച്ചത് മുഴുവനും ദുനിയാവിൻ്റെ പത്തിരട്ടിയും സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത് ഇത് ഒരു പരിഹാസത്തിൻ്റെ വാക്കാണോ എന്ന് തോന്നിപ്പോവുകയാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ പറയാണ്, ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹിക ഹത്താ ബദത്ത് നബാജിദു, തൻ്റെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. സഹോദരങ്ങളെ, അവസാനം സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന് പോലും അയാൾ ആഗ്രഹിച്ചത് മുഴുവനും അതിൻ്റെ ദുനിയാവിൻ്റെ പത്തിരട്ടിയും കിട്ടുന്നതാണ് സ്വർഗമെന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുമ്പോൾ ആ സ്വർഗം എത്രമേൽ അനുഗ്രഹ സമ്പൂർണമായിരിക്കും. അള്ളാഹു അതിൻ്റെ അവകാശികളാകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം പോകുന്ന വ്യക്തിക്ക് ഇങ്ങനെയാണ് സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ ആദ്യമാദ്യം ആ സ്വർഗത്തിലെത്തുന്ന വിശ്വാസികളായി മുൻകടന്ന ആളുകൾ അവർക്ക് എന്തായിരിക്കും ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുബഹിന് പോലും നമ്മൾ കേട്ടത്. ഓരോ വെള്ളിയാഴ്ചയുടെ സുബഹിനും നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ, കൺകുളിർക്കപ്പെടുന്ന എന്തെല്ലാം വിഭവങ്ങളാണ് അവർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചത് എന്ന് ഒരാൾക്കും അറിയുകയില്ല. ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണത്. സൂറത്തു സജദയിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ സംവിധാനിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളെല്ലാവരും ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് എന്നിരിക്കെ ഈ സ്വർഗീയമായ ലക്ഷ്യം മുന്നിൽ വെച്ചുള്ള സ്വർഗത്തിന് വേണ്ടിയുള്ള ഈ യാത്രക്കിടയിൽ ആ ലക്ഷ്യത്തിലെത്താതിരിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്ന ഏതെങ്കിലും ഒരു വിഷയം ഈ സ്വർഗീയമായ ലക്ഷ്യം മുന്നിൽ വെച്ചുള്ള സ്വർഗത്തിന് വേണ്ടിയുള്ള ഈ യാത്രക്കിടയിൽ നമ്മുടെ മുന്നിൽ തടസ്സമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചു, അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ജിബ്രീലിനെ വിളിച്ചു. ജിബ്രീലിനെ വിളിച്ചിട്ട് അള്ളാഹു ജിബ്രീലിനോട് സ്വർഗം പോയി കാണാൻ പറയാണ്, സ്വർഗം പോയി സന്ദർശിച്ചു വരാൻ പറയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർഗം കണ്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ, അല്ലാഹു അതിന്റെ പ്രതാപം തന്നെ സത്യം, ലാ യസ്മഉ ബിഹാ അഹദുൻ, ആ സ്വർഗത്തെ കുറിച്ച് ഒരാൾ കേൾക്കുകയില്ല, എങ്ങനെയല്ലാതെ, ഇല്ലാ ദഖലഹ, അതിൽ പ്രവേശിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അല്ലാ ഈ സ്വർഗത്തെ കുറിച്ച് ഇത്രമേൽ അനുഗ്രഹ സമ്പൂർണമായ ചാട്ടുവാറു വെക്കാൻ ഒരു ഇടം കിട്ടിയാൽ പോലും ദുനിയാവും അതിലെ സകലതും ലഭിക്കുന്നതിനേക്കാൾ അനുഗ്രഹ സമ്പൂർണമാണ് എന്ന് അല്ലാഹ് പഠിപ്പിച്ച ആ സ്വർഗമുണ്ടല്ലോ. ജിബ്രീൽ പറയാണ്, പടച്ചവനെ, ഈ സ്വർഗത്തെക്കുറിച്ച് കേട്ട ഒരാൾ അയാൾ ഈ സ്വർഗത്തിൽ എത്താതിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു എന്നറിയോ, മക്കാരിഹകൾ കൊണ്ട്
വെറുക്കപ്പെട്ടതും പ്രയാസമുണ്ടാകുന്നതുമായ ഭാരം തോന്നുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ ചിലപ്പോൾ എടങ്ങേറ് തോന്നുന്ന, അവനൊരു വെറുപ്പ് തോന്നുന്ന പ്രയാസകരമായ ചില കാര്യങ്ങൾ കൊണ്ട് ആ സ്വർഗത്തെ അങ്ങ് പൊതിഞ്ഞു. എന്നിട്ട് വീണ്ടും ജിബ്രീലിനോട് പറഞ്ഞു, താങ്കൾ ആ സ്വർഗം സന്ദർശിച്ചു വരിക. തിരിച്ചു വന്ന ജിബ്രീൽ പറഞ്ഞു, പടച്ച റബ്ബേ, നിന്റെ പ്രതാപത്തെ തന്നെ സത്യം, പടച്ച റബ്ബേ, ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു ഒരാളുപോലും ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു. ഇതുപോലെ ജിബ്രീലിനോട് ആ നരകം കണ്ടുവരാൻ പറഞ്ഞു. നരകം കണ്ടുവന്ന ജിബ്രീൽ പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ പ്രതാപത്തെ തന്നെ സത്യം, ഈ നരകത്തെ കുറിച്ച് കേട്ട ഒരാളും റബ്ബേ ഈ നരകത്തേക്ക് പോകൂല. കാരണം ഏറ്റവും ചെറിയ ശിക്ഷ രണ്ടു തീക്കനലുകളിൽ കയറി നിന്നാൽ തലച്ചോറ് പോലും തിളച്ചു പോകുമെന്ന് പഠിപ്പിച്ച, അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ നരകമുണ്ടല്ലോ റബ്ബേ. ഇതിനെക്കുറിച്ച്, ഇതിന്റെ വിശദീകരണങ്ങളെ കുറിച്ച് കേട്ട ഒരാൾ, കണ്ട ഒരാളല്ല, കേട്ട ഒരാൾ പോലും റബ്ബേ ഈ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹവാത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട്, തന്നിഷ്ടങ്ങൾ കൊണ്ട്, മനുഷ്യന് ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ആ നരകത്തെ അങ്ങ് പൊതിഞ്ഞു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു വീണ്ടും സന്ദർശിക്കാൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്ദർശിച്ച് തിരിച്ചു വന്നിട്ട് അള്ളാഹുവോട് പറയാണ്, വഇസ്സതിക് ലഖദ് ഖശീതു അല്ലാ യൻജുവ മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. അല്ലാഹുവേ, അതിൽ പ്രവേശിക്കാതെ ഒരാളെങ്കിലും ആ നരകത്തു നിന്ന് രക്ഷപ്പെടുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് സഹോദരങ്ങളെ ഈ മേൽ പറഞ്ഞ വിഷയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്? പ്രയാസങ്ങൾ തോന്നുന്ന ചില കാര്യങ്ങൾ, നമുക്ക് ചില ഭാരം തോന്നുന്ന ചില വിഷയങ്ങൾ, ആ ഭാരവും പ്രയാസവും ഒക്കെ സഹിച്ച് ചെയ്താൽ മാത്രമേ സ്വർഗത്തേക്ക് പോകാൻ കഴിയുള്ളൂ. ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ മുന്നിൽ തെളിയുമ്പോൾ ആ ഇഷ്ടമുള്ളതിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നരകമോചനം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സഹോദരങ്ങളെ. പടച്ച റബ്ബ് നമുക്ക് തന്ന ചില വിഷയങ്ങളെ നമ്മളോടൊന്ന് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഈ സ്വർഗപ്രവേശനത്തിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു വിഷയം സ്വർഗ വഴിയിൽ തടസ്സമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരാധനകൾ നമുക്കൊരു ഭാരമായി തോന്നുന്ന ഒരവസ്ഥയുണ്ടോ? ഇപ്പൊ ജുമഅ കഴിഞ്ഞ്, ജുമഅക്ക് നമ്മൾ വന്നത് എന്തിനാ? സ്വർഗമുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ് ഈ വന്നിരുത്തത്തിന്റെ കാരണം. തിരക്കില്ലാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. ഈ ജുമഅ കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചൊന്ന് സ്വസ്ഥമായി ഉറങ്ങി, പക്ഷേ നമുക്ക് എത്ര ആൾക്ക് അസറിന്റെ ജമാഅത്ത് കിട്ടുന്നുണ്ട്? നമുക്കൊരു ഭാരമാകുന്നുണ്ടോ? ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അസർ ബാങ്ക് കൊടുത്തൊരു 15 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് ഈ പള്ളിയിൽ വന്ന് അല്ലാ, അല്ലെങ്കിൽ അല്ലാ ഇഷ്ടപ്പെടുന്ന തൗഹീദുള്ള ഒരു പള്ളിയിൽ, അല്ലാഹുവിന്റെ ദീനു പ്രകാരം ആരാധന നടക്കുന്ന ഒരു പള്ളിയിലെത്തി ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് തടസ്സമുണ്ടോ? നമ്മൾ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ജുമഅ നമസ്കാരം ബാധ്യതയായതുപോലെ തന്നെ അസർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കലും എന്റെ ബാധ്യതയാണ് എന്നറിയുന്നവരാണ് നമ്മളൊക്കെ. ഇതേ ഒരു സദസ്, ഇതേ ഒരു ജനബാഹുല്യം എന്താ നമ്മുടെ അസറിന്റെ ജമാഅത്തിൽ? ഈ വെള്ളിയാഴ്ച ദിവസത്തെ ജുമഅക്ക് വന്ന നമുക്ക് എന്തേ അസറിലേക്ക് എത്താൻ പറ്റാത്തത്? കേവലം ഒരു കുറഞ്ഞ സമയത്ത് ഉറക്കത്തെ പോലും മാറ്റിവെച്ചെത്താൻ നമുക്ക് കഴിയാത്തൊരു പ്രയാസം നമുക്കുണ്ടോ? സഹോദരങ്ങളെ, ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്തുന്നുണ്ടോ? സുബഹിന് പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് എത്താൻ ആ ഉറക്കം ഒന്ന് മാറ്റിവെച്ച് സമയത്തെഴുന്നേറ്റ് വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ച് നടന്നോ വാഹനം കയറിയോ പള്ളിയിലെത്താൻ അനേകം അവസരങ്ങൾ നമുക്കുണ്ടായിട്ട് നമുക്ക് നമ്മുടെ സുബഹ് ജമാഅത്ത് കൃത്യമായി കിട്ടുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശ്വാസിനികളെ, സമയബന്ധിതമായി ജമാഅത്ത് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയില്ല. പക്ഷേ സമയബന്ധിതമായി അസറിനോടടുപ്പിച്ച് അസർ ബാങ്ക് കൊടുക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ള നേരത്തേക്ക് ളുഹറിനെ നീട്ടിവെക്കുന്നതിന് പകരം സമയബന്ധിതമായി കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ഒരു നമസ്കാരം നടക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, ഉഹദിന്റെ യുദ്ധം നടക്കുമ്പോ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഇപ്പോൾ തന്നെ? അദ്ദേഹം പറഞ്ഞില്ലേ,
വാഹൻ ലിരീഹിൽ ജന്ന അജിദുഹാ ദൂന ഉഹദ്. ഇല്ല, കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഉഹദിന്റെ പിറകിൽ നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടാണ് ഇറങ്ങുന്നത്. ശത്രുവിന്റെ മുന്നിലേക്ക്, സർവായുധ സജ്ജരായ ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങാൻ എനിക്ക് തടസ്സമില്ല, എനിക്ക് ഭയമില്ല, കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. വാഹൽ ലിരീഹിൽ ജന്ന അജിദുഹാ ദൂന ഉഹദ്. ആ ഉഹദിന്റെ പിറകിൽ നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ സ്വഹാബത്ത് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് കൊടുത്ത അധ്വാനങ്ങളുടെ 10% പോലും നമ്മളുടെ മേലല്ല നമുക്ക് തന്നിട്ടില്ല. ആയുധമേന്തി ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവരോട് കൽപ്പിച്ചപ്പോ നാം ജീവിക്കുന്ന ഈ രാജ്യത്ത് അങ്ങനെ ഇറങ്ങിത്തിരിക്കരുത് എന്നതാണ് നമുക്കുള്ള ഇസ്ലാമിക നിയമമെങ്കിൽ അവർക്ക് കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ, അവരെ ഏൽപ്പിച്ച ബാധ്യതകൾ, നമ്മളിൽ ഏൽപ്പിച്ച ബാധ്യതകളെ തരണം ചെയ്യുമ്പോ, താരതമ്യം ചെയ്യുമ്പോ എത്ര ചെറിയ ഉത്തരവാദിത്തങ്ങളാ നമുക്ക് നിർവഹിക്കാനുള്ളത്. അത് നിർവഹിച്ച് സ്വർഗത്തിന് വേണ്ടി അവർ കൊതിച്ച അതേ സ്വർഗം കൊതിച്ച് സുബഹിന് നമ്മുടെ വീട്ടിൽ നിന്ന് ഉറക്കമൊഴിവാക്കി എഴുന്നേറ്റ് പള്ളിയിലേക്ക് നടക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായോ? ഏതെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നുണ്ടോ? അള്ളാഹു തന്ന സമ്പത്തിനെ ആ സ്വർഗം കൊതിച്ച് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നിടത്ത് തീർച്ചയായും ഷെയ്ത്താൻ നിങ്ങളോട് ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പള്ളിയിലിരിക്കുമ്പോ, ജമാഅത്തിന് കാത്തിരിക്കുമ്പോ, ജുമഅക്കിരിക്കുമ്പോ 1000 കൊടുക്കാൻ തീരുമാനിച്ച നമ്മോട് ഇറങ്ങി വാതിലിന്റെ അവിടെ എത്തി ആ ബക്കറ്റിന്റെ മുന്നിലെത്തുമ്പോ ഷെയ്ത്താൻ പറഞ്ഞു, 1000 കൊടുക്കാൻ മാത്രമുള്ള ശേഷി നിനക്കുണ്ടോ? 200 കൊണ്ട് ആ കാര്യം അങ്ങ് ചെയ്തുകൂടെ. ഷെയ്ത്താൻ ഫഖറിനെ കുറിച്ച്, ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയപ്പോ സ്വർഗം കൊതിച്ച് ശത്രുവിന്റെ ആയുധത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി തിരിച്ച ആ സ്വഹാബത്ത് കൊതിച്ച സ്വർഗം കൊതിക്കുന്ന മനുഷ്യരെ, ആ ഷെയ്ത്താനോടുള്ള പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയോ? ജമാഅത്തുകളിൽ നമുക്ക് കണിശതയുണ്ടോ? സ്വഭാവം നന്നാക്കാൻ പറ്റിയോ? ഇനി തിരിച്ച് ചില ആഗ്രഹങ്ങൾ ഇബാദത്തിൽ നിന്ന് നമ്മെ തടയുന്നുണ്ടോ? നമ്മുടെ വീട് പള്ളിയിലേക്ക് എത്താൻ നമുക്കൊരു തടസ്സമാണോ? നമ്മുടെ കച്ചവടം ഇബാദത്തിന്റെ മുന്നിൽ നമുക്ക് തടസ്സമാണോ? സമ്പത്ത് തടസ്സമാണോ? ഇണകളും മക്കളും തടസ്സമാണോ? ആഗ്രഹങ്ങൾ ദീനിന്റെ മുന്നിൽ തടസ്സമാണോ? അവരോടാണല്ലോ പറഞ്ഞത്, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതിറിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിള വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. എത്ര സുന്ദരമായിട്ടാണ് മനുഷ്യന്റെ മനസ്സിനെ അല്ല വിശദീകരിച്ചത്. അല്ല പറയാണ്, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്. മനുഷ്യന് ദേഹേച്ഛകൾ, ഇഷ്ടങ്ങൾ, അവന്റെ ചില താല്പര്യങ്ങൾ അവനൊരു അലങ്കാരമായി തോന്നുന്നു. എന്തിനോടൊക്കെയാണ് അവന്റെ താല്പര്യം? മിനൻ നിസാ, പെണ്ണിനോടുള്ള മനുഷ്യന്റെ ഇഷ്ടം ദീനിന്റെ പല കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞിരിക്കുന്നു. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പലതും നമ്മൾ ചെയ്തപ്പോ റബ്ബിനോടുള്ള ബാധ്യതയാണ് നമ്മൾ മറന്നുപോയത്. സ്വന്തം പ്രിയതമയുടെ ഇഷ്ടങ്ങളുടെ മുന്നിൽ റബ്ബിന്റെ ഇഷ്ടത്തെയാണ് നമ്മൾ മാറ്റിവെച്ചത്. വൽബനീൻ, മക്കളോട് വല്ലാത്ത ഇഷ്ടമാണ് മനുഷ്യന്. മക്കളുടെ താല്പര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോ, ആ മക്കളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് കാര്യങ്ങൾ പോകുമ്പോ അവിടെ അള്ളാഹുവിന്റെ ദീനിന്റെ പല നിയമങ്ങളുമാണ് മാറ്റിവെച്ചത്. കുട്ടി ചോദിച്ചത് ഇസ്ലാമിക വിരുദ്ധമായതാണ്, കുട്ടി ധരിച്ചത് ഇസ്ലാമിക വിരുദ്ധമായതാണ്, വാങ്ങിക്കൊടുത്തത് നമ്മളാണ്. വാങ്ങിക്കൊടുക്കുമ്പോ റബ്ബ് പറഞ്ഞു ഇത് ധരിക്കരുത്, കുട്ടി പറഞ്ഞു എനിക്ക് ഇത് വേണം. റബ്ബിന്റെ ഇഷ്ടത്തെ മാറ്റിവെച്ച് കുട്ടിയുടെ ഇഷ്ടത്തെയാണ് പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നത്. കൂമ്പാരമാക്കി വെക്കുന്ന സ്വർണത്തോട് വെള്ളിയോട് മനുഷ്യന് വല്ലാത്ത താല്പര്യമാണ്. വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം കുതിരകളോടുള്ള അവന്റെ ഇഷ്ടമുണ്ടല്ലോ. വൽ അൻആമി വൽ ഹർസ്, നാൽക്കാലികളോടും കൃഷിയോടുമുള്ള അവന്റെ ഇഷ്ടം. ഈ പറഞ്ഞതെല്ലാം മനുഷ്യന്റെ സമ്പത്തും ഉപജീവന മാർഗവുമാണ്.
അത് കച്ചവടത്തിന്റെ രൂപത്തിൽ വാഹനത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തടസ്സമാണെങ്കിൽ കച്ചവടത്തിലെ ഒരു നേരത്തെ ലാഭം അസറിന്റെ ജമാഅത്തിൽ നിന്ന് ളുഹറിന്റെ നമസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നുണ്ടെങ്കിൽ മഗ്‌രിബിന് പള്ളിയിലെത്താൻ ഇഷായിന് ജമാഅത്തിനെത്താൻ കച്ചവടം നമുക്ക് തടസ്സമാണെങ്കിൽ മക്കളുടെ താല്പര്യങ്ങൾ നമുക്ക് തടസ്സമാണെങ്കിൽ ഇണകൾ നമുക്ക് തടസ്സമാണെങ്കിൽ നമ്മുടെ ഉപജീവനത്തിന്റെ വഴികൾ തടസ്സമാണെങ്കിൽ അല്ല നമ്മളോട് പറയാണ് മനുഷ്യരെ ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ ഇന്ന് ശ്വാസം നിലച്ചാൽ ഇന്ന് അവസാനിക്കുന്ന ദുനിയാവിന്റെ കേവല വിഭവങ്ങൾ മാത്രമാണിത്. എന്നാൽ ഏറ്റവും ഉത്തമമായത് സർവലോക രക്ഷിതാവായ അള്ളാഹു പാരത്രിക ലോകത്ത് മനുഷ്യന് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്കുള്ള യാത്രയിൽ ഇതൊക്കെ നമുക്ക് തടസ്സമാണോ ചിന്തിക്കണം. നമ്മൾ ഇവിടെ തന്നതൊക്കെ താൽക്കാലിക വിഭവങ്ങൾ മാത്രം. 10-20 വർഷത്തെ അധ്വാനം കൊണ്ട് താൻ ഉണ്ടാക്കിയ വീട്ടിലേക്ക് താമസം മാറുന്നത് നാളെയാണെങ്കിൽ ഇന്ന് മരണപ്പെട്ട എത്ര മനുഷ്യരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം കിട്ടിയ അവധി ദിവസത്തെ അത് ഒന്ന് കളിക്കാൻ ഒരല്പ വിനോദത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനിടയിൽ തിരിച്ചുപോയ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെ താൽക്കാലികതകളാണ്. നിത്യതയുടെ സ്വർഗത്തിന്റെ മുന്നിൽ ഇതൊക്കെ തടസ്സമായിട്ട് ജമാഅത്തും സദഖയും സകാത്തും പ്രാർത്ഥനകളും ദിക്റുകളും വിശുദ്ധ ഖുർആൻ പഠിക്കാനും കേൾക്കാനുമുള്ള അവസരങ്ങളും ആ ഖുർആനിന്റെ പാരായണത്തിനുള്ള സമയങ്ങളും ഇതൊക്കെ നമ്മുടെ മുന്നിൽ തടസ്സമാകുന്നുണ്ടോ? ഒന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നാലാൾക്ക് ദീനെത്തിച്ചു കൊടുക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് ഒരമണിക്കൂർ കൊടുക്കുന്നിടത്ത് ഷെയ്ത്താൻ വല്ലാതെ ഭൗതികതയെ നമ്മുടെ മുന്നിൽ എടുത്തു കാണിക്കുന്നുണ്ടോ? ആ സ്വർഗം അവസാനം പോകുന്ന മനുഷ്യനും ദുനിയാവിന്റെ പത്തിരട്ടി കിട്ടുന്ന ആ സ്വർഗത്തെയാണ് 10 രൂപക്കും 20 രൂപക്കും 1000 രൂപക്കും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇത് താൽക്കാലികതയാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഇവിടെ തന്നിഷ്ടങ്ങൾ, നമ്മളുടെ മനസ്സിന്റെ തോന്നലുകൾ, ആഗ്രഹങ്ങൾ സ്വർഗയാത്രയിൽ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളല്ലാതിരിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം ഭർത്താവ് ഒരു ജമാഅത്തിന്റെ സമയത്ത് നിങ്ങളുടെ കൂടെ സംസാരിച്ച് സന്തോഷിച്ചിരിക്കുകയാണെങ്കിലും ആ സന്തോഷങ്ങൾ മുറിക്കാതെ തന്നെ ബാങ്ക് കൊടുത്തില്ലേ നമസ്കരിച്ചു വരുമെന്ന് പറയാനുള്ള ഇസ്ലാമിക ബോധം നിങ്ങൾക്കുണ്ടാകണം. കാരണം സ്വർഗമല്ല ഒരുക്കി വെച്ചതാർക്ക? സൂറത്തുൻ നാസിഅത്തിലെ നമുക്കെല്ലാ മനപ്പാടമുള്ള ആയത്തിൽ അല്ല പറഞ്ഞത് വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ സെക്കൻഡുകൾക്കും ഞാൻ റബ്ബിനോട് കണക്ക് പറയാൻ ആ റബ്ബിന്റെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ദേഹേച്ഛകളിൽ നിന്ന്, മനസ്സിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന്, തന്നിഷ്ടങ്ങളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ ഫൈനൽ ജന്നത ഹിയൽ മഅവാ, അവനുണ്ണു ചെന്ന് ചേരാനുള്ള സങ്കേതമാണ് സ്വർഗം. ആർക്കാ സ്വർഗം? മനസ്സ് തോന്നുന്നതിനപ്പുറം റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും അള്ളാനെ പേടിച്ച് ജീവിക്കാനും, ഞാൻ എവിടെയാണെങ്കിലും, ഞാൻ കച്ചവട സ്ഥലത്താണെങ്കിലും, ഞാൻ യാത്രയിലാണെങ്കിലും, ഞാനൊരു ഹോസ്റ്റലിൽ സ്വന്തം മാതാവും പിതാവും കൂട്ടും കുടുംബവും അറിയാതെ ഞാൻ അവരിൽ നിന്നെല്ലാം മാറി ഒരു ഹോസ്റ്റൽ മുറിക്കകത്താണെങ്കിലും ഞാൻ ആരെ വഞ്ചിച്ച്, സ്വന്തം രക്ഷിതാക്കളെ, സ്വന്തം മാതാവിനെ, പിതാവിനെ, അധ്യാപകരെ, തൻ്റെ ആരെയെല്ലാം വഞ്ചിച്ച് എന്തെല്ലാം ചെയ്താലും, ഞാൻ എൻ്റെ കച്ചവടത്തിൽ എന്ത് കൃത്രിമങ്ങൾ കാണിച്ചാലും അതൊക്കെ പിടിക്കപ്പെടുന്ന റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും ഞാൻ എന്ന ബോധ്യത്തോടുകൂടി ജീവിച്ച് തന്നിഷ്ടങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തി ജീവിതം ക്രമീകരിക്കാൻ ആർക്ക് പറ്റുന്നു? ഇഷ്ടങ്ങളുടെ മുന്നിൽ റബ്ബിന് പ്രാധാന്യം കൊടുക്കാൻ ആർക്ക് കഴിയുന്നു? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ സങ്കേതമാണ് സ്വർഗമെന്ന് അല്ലാഹ് പഠിപ്പിക്കാൻ. അതുകൊണ്ട് വിശ്വാസികളെ, ഇത്രമേൽ അനുഗ്രഹ സമ്പൂർണമായ സ്വർഗം, നിത്യതയുടെ സ്വർഗം, അവസാനിക്കാത്ത സ്വർഗം, കുത്തുവാക്കുകൾ പോലും കേൾക്കേണ്ടതില്ലാത്ത സ്വർഗം, കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത സ്വർഗം, ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, ആരും കുറ്റപ്പെടുത്താനില്ലാത്ത, ആരും കുത്തിപ്പറയാനില്ലാത്ത, സമാധാനത്തിന്റെ വാക്കുകൾ മാത്രം കേൾക്കുന്ന അനുഗ്രഹങ്ങളുടെ സമ്പൂർണതയായ സ്വർഗം, അതിന്റെ മുന്നിൽ
കേവല ഭൗതിക സൗകര്യങ്ങൾ തടസ്സമാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ദീനിയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ രണ്ടു നിലക്കാണ് പൊതുവിലുണ്ടാകാറുള്ളത്. ഒന്ന്, ഇസ്ലാമികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ, ഇത് ഹദീസിൽ വന്നതാണ്, ആ ഹദീസ് സ്വഹീഹാണ്, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഇന്ന ആയത്തിൻ്റെ വിശദീകരണമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാലും പഠിച്ചാലും അതിനെല്ലാം മാറ്റിവെച്ച് തങ്ങൾക്ക് നല്ലത്, തങ്ങൾക്ക് ശരി, തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നത് എന്ന് തോന്നുന്നവയെ മാത്രം തിരഞ്ഞെടുത്ത് അതേ സ്ഥലത്ത് തന്നെ വിശദീകരിച്ച ചില കാര്യങ്ങൾ അതെൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ എടുക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രമാണങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുകയും താൻ എങ്ങനെ വിചാരിക്കുന്നു അതിനനുസരിച്ച് പ്രമാണങ്ങളെ വളച്ചൊടിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, മറുഭാഗത്ത് കുറേ പ്രവർത്തിക്കുന്ന ആളുകൾ പലതും ചെയ്യും. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ദിക്കറുകൾ സാധാരണ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചതിനേക്കാളും വലിയ ദീർഘമായ റക്അത്തുകൾ നമസ്കരിക്കും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ എന്ന് തെളിവന്വേഷിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിനെ രണ്ടിൻ്റെയും ഇടയിലാണ് വിശ്വാസിയുടെ സ്ഥാനം. വിശ്വാസി ഈ കാര്യത്തിൽ ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ച അടിസ്ഥാനം, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നിൽ നിലകൊണ്ടോ അതിൽ നിലകൊള്ളുന്നവർ എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്ന് ആ മാതൃക ഉൾക്കൊണ്ട് ഓരോ ആയത്ത് പഠിപ്പിച്ചപ്പോഴും അതിന്ന് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ ആയത്തിനെയും ഹദീസിനെയും അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അതാണ് ശരിയുടെ വഴി എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ശരിയുടെ വഴി പിൻപറ്റി ജീവിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മൾ സലഫികളെന്ന് സ്വയം പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. സലഫി എന്ന് പറയുമ്പോൾ സലഫുകളെ, തനിക്ക് മുൻപ് ജീവിച്ചു പോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ, ആ സ്വഹാബത്തിനെ കണ്ട് ജീവിച്ച താബിഈകളെ, അവരെ തുടർന്ന് ജീവിച്ച തബഉ താബിഈകളായ ഉത്തമ നൂറ്റാണ്ടിലെ മുൻഗാമികൾ, അതേ പടി പിൻപറ്റി ജീവിക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് ഓരോ കാര്യത്തെ പഠിച്ചത് എന്നും മനസ്സിലാക്കിയത് എന്നും അടുത്തറിഞ്ഞ് അതേ വഴി ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതിന് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും കുറേ കാര്യങ്ങൾ പഠിക്കണം, ചിലതൊക്കെ നമ്മൾ തിരുത്തണം. അതിനുള്ള അവസരങ്ങളെ നമ്മൾ ബോധപൂർവം ഉപയോഗപ്പെടുത്തണം. ഇൻഷാല്ലാ നമ്മളുടെ ഈ ഒരു ടേമിലെ നമ്മളുടെ വിജ്ഞാന സദസ്സുകളുടെ ഒരു തുടക്കം ഇൻഷാല്ലാ ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ പള്ളിയിൽ നിർവഹിക്കപ്പെടുകയാണ്. സലഫിയത്ത് എന്നത് സംസ്കരണമാണ് എന്ന വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ബഹുമാനനായ മൂസ സ്വലാഹിയുടെ ഒരു പ്രഭാഷണം ഇൻഷാല്ലാ ഇന്ന് മഗ്രിബിന് ശേഷം ഇവിടെ ഉണ്ടാകും. ഏതെങ്കിലും വിഷയങ്ങളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള അവസരമുണ്ടാകും. ഇത്തരം ദീനിയായ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. ശരികളെ തിരിച്ചറിഞ്ഞ് അത് പരമാവധി പ്രവർത്തിച്ച് അതിൻ്റെ മുന്നിൽ ഭൗതികമായ കാര്യങ്ങൾ തടസ്സം നിൽക്കുമ്പോൾ ആ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുക. ആ സ്വർഗവഴിയെ പ്രാർത്ഥനാപൂർവ്വം സഞ്ചരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സ്വന്തം മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. വിവിധ ശാരീരിക പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. പടച്ച റബ്ബ് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളെയും നീക്കിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല
പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പരലോകത്ത് ഒരു വിഭാഗം വലത് കൈയിലും മറു വിഭാഗം ഇടത് കൈയിലും ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങി സന്തോഷിച്ച് സ്വർഗാർഹരാകുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചാട്ടവാർ ചാരി വെക്കുന്ന ഇടം പോലും ദുനിയാവിനേക്കാൾ മഹത്വമാണ് എന്ന് പഠിപ്പിച്ച ആ ഒരു സ്വർഗത്തിൽ അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മാതാപിതാക്കൾക്കും ഇണകൾക്കും നമ്മളുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും അല്ലാഹു ഒരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആളിക്കത്തുന്ന നരകത്തിൻ്റെ വിറകാകുന്ന ഹതബാഗിരിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള പരിശ്രമങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وسلام على المرسلين والحمد لله رب العالمين.